എല്ലാവർക്കും ഡെയിലി കേരള സിലബസിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ 9ാം ക്ലാസ്സിലെ മലയാളത്തിലെ അടിസ്ഥാന പാഠാവലിയിലെ വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠത്തിന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോസൊക്കെ കഴിഞ്ഞ പാഠങ്ങളുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ കഴിഞ്ഞ പാഠങ്ങളുടെ എല്ലാം വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ നമുക്ക് വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠത്തിലെ പ്രവർത്തനങ്ങൾ ചെയ്യാം. ആദ്യം തന്നെ പാഠസംഗ്രഹം നോക്കാം. പ്രശസ്ത സാഹിത്യകാരൻ ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗം. ഉമ്മാച്ചുവും ബീരാനും മായനും കുട്ടിക്കാലം മുതലേ വലിയ സുഹൃത്തുക്കളാണ്. കാലക്രമേണ ഉമ്മാച്ചു സുന്ദരിയായ ഒരു യുവതിയായി മാറി. ബീരാന് അവളെ വിവാഹം കഴിക്കാൻ മോഹമുദിച്ചു. മായനും അവരെ മോഹിച്ചു. ഉമ്മാച്ചുവിന് ഏറെ കരുത്തനായ മായനോട് തന്നെയായിരുന്നു ഇഷ്ടം. പക്ഷേ അവളെ വിവാഹം ചെയ്തത് സമ്പന്നനായ ബീരാനായിരുന്നു. പ്രതിഷേധം ഉണ്ടായിരുന്നുവെങ്കിലും ഉമ്മാച്ചു നിശബ്ദം അതിനു വഴങ്ങി. തങ്ങളുടെ വിവാഹം നടത്താൻ ഇടനിലനിന്ന അഹമ്മദുണ്ണിക്ക എന്ന വൃദ്ധനെ പോലും ഉമ്മാച്ചു വെറുത്തു. ഉമ്മാച്ചുവിനെ തനിക്ക് നഷ്ടപ്പെടാൻ ഇടയാക്കിയ അഹമ്മദുണ്ണിക്കയെ മായൻ അടിച്ചു വീഴ്ത്തി. അയാൾ മരിച്ചുപോയെന്ന് ധരിച്ച് മായൻ നാടുവിട്ടു. നാടുവിട്ട മായൻ വയനാട്ടിലാണ് എത്തിച്ചേർന്നത്. അവിടെ ഒരു ഹാജിയാരുടെ കാര്യസ്ഥനായി പണിയെടുത്തു. അഹമ്മദുണ്ണിക്കയുടെ മരണശേഷം അയാളുടെ മകനായ ഹസൻ വയനാട്ടിലെത്തി. അവിടെ വെച്ച് മായനും ഹസനും സുഹൃത്തുക്കളായി. അഹമ്മദുണ്ണിക്കയുടെ മരണത്തിൽ തനിക്ക് പങ്കില്ലെന്ന് തിരിച്ചറിഞ്ഞ മായൻ വയനാട്ടിലെ അജ്ഞാതവാസം ഉപേക്ഷിച്ച് നാട്ടിൽ മടങ്ങിയെത്തി ഉമ്മാച്ചുവുമായി കണ്ടു സംസാരിച്ചു. അന്ന് രാത്രിയിൽ ഉമ്മാച്ചുവിന്റെ ഭർത്താവിനെ ആരോ കുത്തിക്കൊന്നു. കൊലയാളിയുടെ മുഖം അവ്യക്തമായിട്ടെങ്കിലും അവൾ കണ്ടു. ഒപ്പം മകൻ അബ്ദുവും. നാട്ടിൽ തിരിച്ചെത്തിയ മായൻ വീട് പണിതു. വിധവയായ ഉമ്മാച്ചുവിനെ വിവാഹവും കഴിച്ചു. അവർക്ക് രണ്ട് കുട്ടികളുണ്ടായി, ഹൈദ്രോസും മരക്കാരും. ഒരു നാൾ തന്റെ ബാപ്പയുടെ കൊലയാളി മായൻ ആണെന്ന സത്യം തനിക്കറിയാമെന്ന് അബ്ദു പറഞ്ഞത് കേട്ട് ഉമ്മാച്ചു മോഹാലസ്യപ്പെട്ടു. ഇതറിഞ്ഞ മായൻ വയനാട്ടിലേക്ക് മടങ്ങി. തന്റെ ജോലികൾ ഓരോന്നായി അയാൾ പൂർത്തിയാക്കുന്നതാണ് നോവൽ. വയനാട്ടിലുള്ള മായനെ മകൻ മരക്കാർ കാണാനെത്തുന്നതും കണ്ടു മടങ്ങുമ്പോൾ മായന്റെ ആത്മസംഘർഷങ്ങളും ഹസനും ആമിനയും മായനും തമ്മിലുള്ള മാനസിക ഇഴയടുപ്പങ്ങളുമാണ് പാഠഭാഗം. അപ്പോൾ ഇനി നമുക്ക് ഈ പാഠത്തിലെ പുതിയ പദങ്ങളും അർത്ഥവും നോക്കാം. അതിനു മുൻപ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുക. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കും. അപ്പോൾ ലൈക്ക് ചെയ്യുന്ന കാര്യം മറന്നു പോകരുത്. നമുക്ക് പുതിയ പദങ്ങളിലേക്ക് പോകാം. ഉയിര് പ്രാണൻ, ജബ്ബൽ മല, ദുനിയാവ് ലോകം, എടങ്ങേറ് ബുദ്ധിമുട്ട് ശല്യം, പടാപ്പുറം വീടിന്റെ ഉമ്മറത്ത് അതിഥികൾക്ക് വിശ്രമിക്കാനുള്ള ഇടം, പ്രയാണം യാത്ര, മാലിക് ദൈവം, വിരഹം വേർപാട്, ഇവിടെ ഇവിടെ, വന്നത് വന്നത്, ഇച്ചിരി പോരം ചെറുത് അല്ലെങ്കിൽ കുറച്ച്, കാര്യം കാര്യം, കഴിഞ്ഞാല് കഴിഞ്ഞാൽ, കഴിഞ്ഞാളട്ടെ കഴിഞ്ഞോട്ടെ, ഞമ്മളങ്ങട്ട് ഞാൻ അങ്ങോട്ട്, വേഗം വേഗം, വരണ്ടി വരാം, ഇജ് നീ അല്ലെങ്കിൽ നിങ്ങൾ, ഇക്ക് എനിക്ക്, ഇഞ്ഞി ഇതുപോലെ, മനുഷ്യൻ മനുഷ്യൻ, ഉമ്മ അമ്മ, കാര്യാർന്ന് കാര്യമായിരുന്നു, ഓളെ അവളെ, ദുനിയാവ് അത് നമ്മൾ എഴുതിയല്ലോ, ബാസി പിടിക്കരുത് വാശി പിടിക്കരുത്, ബേജാറാവുക വിഷമിക്കുക, കോൾ മേസ്ത്രി മേസ്ത്രി പണിക്കാരൻ, കെട്ടുവഞ്ചി ചരക്ക് കൊണ്ടുപോകുന്ന കെട്ടുവള്ളം, കൊണ്ടിയാരാം കൊണ്ടുവരാം, ഇങ്ങക്ക് നിങ്ങൾക്ക്, വിഷാദാത്മകം വിഷാദം നിറഞ്ഞത്, കഷ്ടത്തിലാക്കുക കഷ്ടത്തിലാക്കുക, കുയിക്കുക കുഴിക്കുക, പക്കെങ്കില് പക്ഷേ എങ്കില്, ഇശൈത ഈ ചെയ്ത. ഇനി പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം. തനിക്ക് വേണ്ടി വേദനിക്കാൻ ചിലരുണ്ടാവുക എന്നതാണല്ലോ പരമമായ സുഖം. ഈ നിരീക്ഷണത്തെ പാഠസന്ദർഭവുമായി ബന്ധിപ്പിച്ച് വിശകലനം ചെയ്യുക. ഉത്തരത്തിന്റെ മാതൃക നോക്കാം. വിഷാദമുറ്റിയ മുഖമായിരുന്നു ആമിനയെ ശുശ്രൂഷിക്കാനെത്തിയ കർണാടകക്കാരി തള്ളയ്ക്ക്. എങ്കിലും അവർ ആമിനയെ നന്നായി ശുശ്രൂഷിച്ചു. ആ സ്ത്രീ ആമിന ചതിയിൽപ്പെട്ട ഒരു പാവം പെൺകുട്ടിയാണെന്ന് ഉള്ളിൽ തിരിച്ചറിയുന്നു.
അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരാശ്വാസമായി അവർ മാറുന്നു. ഹസനാണ് സംരക്ഷണം നൽകുന്നതെങ്കിലും കർണാടകക്കാരി തള്ളയിൽ തന്നെ ആശ്വസിപ്പിക്കുന്ന ചില പെരുമാറ്റങ്ങളുണ്ടെന്ന് ആമിന മനസ്സിലാക്കുന്നു. തന്നെ ചൊല്ലിയാണ് അവർ കരയുന്നതെന്ന തെറ്റിദ്ധാരണയും ആമിന ആ കർണാടകക്കാരി തള്ളയിൽ ആശ്വാസം കണ്ടെത്താൻ കാരണമാകുന്നുണ്ട്. ഹസന്റെ സംരക്ഷണവും കർണാടകക്കാരിയുടെ പരിചരണവും കൂടി ആമിനയുടെ ആരോഗ്യം വീണ്ടെടുത്തു. ഉള്ളിൽ നന്മയുള്ളവളായ ആമിന തനിക്ക് വേണ്ടി വേദനിക്കാൻ ചുറ്റും ചിലരുണ്ടെന്ന വിശ്വാസത്തിൽ ജീവിതത്തിലേക്ക് തിരിച്ചുവരുന്നു. മനുഷ്യന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നമ്മെ സ്നേഹിക്കുന്നവർ ചുറ്റുമുണ്ടെന്ന തിരിച്ചറിവ് അനിവാര്യമാണ്. അടുത്ത ചോദ്യം, ഇടിഞ്ഞു മറിഞ്ഞ ജബലിന്റെ ചേലിക്ക ഇക്കിടപ്പ് എന്ന് ഹസൻ ഉള്ളിൽ കരുതി മായൻ എന്ന കഥാപാത്രത്തിന്റെ അവസ്ഥ സൂചിപ്പിക്കാൻ ഈ പ്രയോഗത്തിന് എത്രമാത്രം കഴിയുന്നുണ്ട്? വിശദമാക്കുക. ബാപ്പയുടെ അടുത്തുനിന്നും മരക്കാർ പോയതിനു ശേഷം താൻ ചത്ത് എന്ന് വിലപിക്കുന്ന മായൻ പടാപ്പുറത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്നു. കരുത്തിന്റെയും ഉറപ്പിന്റെയും പ്രതീകമായ മല പോലെയാണ് മായൻ. ഇവിടെ മകൻ തിരികെ പോകുമ്പോൾ ഇനി അവനെ ഒരിക്കലും കാണാനാകില്ലെന്നും അത് തന്റെ മരണത്തിന് തുല്യമാണെന്നും മായൻ കരുതുന്നു. ബീരാനെ കൊന്നതിലുള്ള കുറ്റബോധം, മകനെ ഇനി ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന തിരിച്ചറിവ്, ഇതെല്ലാം മായന്റെ മനസ്സിനെ തകർക്കുന്നു. ഉമ്മാച്ചുവിനോടുള്ള പ്രണയം, പ്രേമനൈരാശ്യം, പ്രതികാരം, ആത്മസംഘർഷം, എന്നിട്ടും കുടുംബത്തിനൊപ്പം താമസിക്കാൻ കഴിയാത്തതിലുള്ള പ്രയാസം, ഇതെല്ലാം മായൻ എന്ന കഥാപാത്രം നേരിടുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഈ യാഥാർത്ഥ്യങ്ങൾ കൺമുന്നിലുള്ള ഒരാൾ മലകൾക്കിടയിലൂടെ നടന്നു മറയുന്ന ദൃശ്യാവതരണത്തിലൂടെയും ഇടിഞ്ഞു മറിഞ്ഞ ജബലന്റെ ചേലിക്ക ഇക്കിടപ്പ് എന്ന പ്രയോഗത്തിലൂടെയും ഭംഗിയായും ഹൃദയഭേദകമായും അവതരിപ്പിക്കാൻ കഥാകൃത്തിന് കഴിയുന്നു. അടുത്തത്, മരക്കാർ മറവിലേക്ക് താഴുകയാണ്. കാലുകൾ കാണാതായി, പുറവും മറഞ്ഞു, തല മാത്രം ബാക്കിയുണ്ട്. ഒരു കറുത്ത തൊപ്പി മാത്രം, എല്ലാം മറഞ്ഞു, ശൂന്യം. ഈ വരികളിൽ തെളിയുന്ന ദൃശ്യത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരത്തിന്റെ മാതൃക നോക്കാം. മകൻ മായനെ കാണാനെത്തുന്നതും തിരികെ യാത്രയാകുന്നതുമായ സന്ദർഭമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മരക്കാർ മറവിലേക്ക് താഴുകയാണ്. കാലുകൾ കാണാതായി, പുറവും മറഞ്ഞു, തല മാത്രം ബാക്കിയുണ്ട്. ഒരു കറുത്ത തൊപ്പി മാത്രം, എല്ലാം മറഞ്ഞു, ശൂന്യം. ഇവിടെ മറഞ്ഞു, ശൂന്യമാകുന്നു എന്നീ പ്രയോഗങ്ങളിലൂടെ മായന്റെ മനസ്സ് ശൂന്യമാകുന്നതായും ജീവിതത്തിൽ ഇനി ഒരിക്കലും തന്റെ മകനെ കാണാൻ പറ്റാത്ത വിധം മറയുകയാണെന്നും വായനക്കാരന് ബോധ്യപ്പെടും വിധം അവതരിപ്പിക്കുകയാണ് കഥാകൃത്ത്. ഈ ദൃശ്യങ്ങളുടെ വിവരണത്തിന്റെ സവിശേഷത, സന്ദർഭത്തിന്റെ പ്രാധാന്യം തുടങ്ങിയവ മേൽവരികളിലൂടെ വായനക്കാരനിലേക്ക് സന്നിവേശിപ്പിക്കാൻ കഥാകൃത്തിന് കഴിയുന്നു. അടുത്തത്, മരക്കാർ നടന്ന് മറയുന്ന രംഗം ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ അനുഭവപ്പെടുന്നില്ലേ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. ചില സാഹിത്യങ്ങൾ അങ്ങനെയാണ്, ചലച്ചിത്രം പോലെ കാഴ്ചകൾ വരികളാക്കി വായനക്കാരന് നൽകും. മകനായ മരക്കാരുടെ യാത്ര നോക്കി മായൻ നിൽക്കുന്നതാണ് ദൃശ്യം. ഇപ്പോൾ ക്യാമറ മരക്കാരുടെ പിന്നിലാണ്. മല കയറി ഇറങ്ങി മരക്കാർ നടക്കുന്നു. മരക്കാരെ ദൂരെ അല്പാൽപമായി കാണാതാകുന്നു. അവൻ മറവിലേക്ക് താഴ്ന്നു പോവുകയാണ്. കാലുകൾ ആദ്യം കാണാതാകുന്നു, പിന്നീട് പുറം മറയുന്നു, തല മാത്രം ബാക്കിയാകുന്നു, പിന്നീട് ഒരു കറുത്ത തൊപ്പി, തുടർന്ന് എല്ലാം മറയുന്നു, ശൂന്യത മാത്രം. മകനെ ഇനി ഒരിക്കലും കാണാനാകില്ലെന്ന മായന്റെ ചിന്തയും മകൻ തന്നെ വിട്ടുപോകുന്ന കാഴ്ചയും മനോഹരമായ ഒരു വാക്മയ ചിത്രമായി അവതരിപ്പിക്കുകയാണ് ഉറൂബ്. ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെ ഈ ദൃശ്യം വായനക്കാരന് അനുഭവിക്കാം. അടുത്തത്, അവ മഷി തട്ടിയ ദീപങ്ങളെ പോലെ പ്രകാശിച്ചു. വെളുത്തു കൊലുന്തനെയുള്ള ആ ഉമ്മക്കുട്ടി മഞ്ഞു നനഞ്ഞ വള്ളിക്കുടിലിന്റെ വെയിൽ നാളം തട്ടുന്നത് പോലെ ഒന്ന് തെളിഞ്ഞു. ഇത്തരം പ്രയോഗങ്ങൾ ആഖ്യാനത്തിന് ചാരുത നൽകുന്നുണ്ടോ? കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. ഹസൻ കണ്ടെത്തുന്നതോടെ ആമിനയുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാവുകയാണ്. ഹസന്റെ സംരക്ഷണവും വൃദ്ധയുടെ ശുശ്രൂഷയും അവൾക്ക് സന്തോഷവും ആരോഗ്യവും നൽകുന്നു. മങ്ങി കത്തുന്ന വിളക്കിൽ നിന്നും കരി തട്ടിക്കളയുമ്പോൾ അത് കൂടുതൽ പ്രകാശിക്കുന്നത് പോലെ സ്വന്തം ജീവിതത്തിലെ ദുഃഖങ്ങളിൽ നിന്ന് കരകയറാൻ ഹസന്റെ സംരക്ഷണം ആമിനയെ സഹായിക്കുന്നു. അത് അവളുടെ ജീവിതം കൂടുതൽ പ്രകാശമാനമാക്കി. ഇത്തരം നിരവധി വരികൾ കൊണ്ട് സമ്പന്നമാണ് വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗം. ഉദാഹരണത്തിന്, ആമിനയെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്തുന്ന നിമിഷം ഇങ്ങനെയാണ് കഥാകാരൻ വർണ്ണിക്കുന്നത്. ഒരഭൗമമായ പ്രകാശം ഹസന്റെ ഉള്ളിലേക്ക് തള്ളിക്കയറി. അവൻ ആ പ്രകാശത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്നു. ഹൃദയത്തിൽ നിന്നും കവിതയായി വരികൾ ജനിക്കുന്ന പ്രതിഭാശാലികളായ കഥാകാരന്മാരുടെ സാഹിത്യ സൃഷ്ടികളിൽ ഇത്തരം പ്രയോഗങ്ങൾ അത്ഭുതമല്ല. അടുത്തത്, പ്രകൃതി ദയാപൂർവം എന്നിൽ നിക്ഷേപിച്ച, ഞാൻ ഉണ്ടാക്കിയതല്ല, മനുഷ്യ നന്മയിലുള്ള വിശ്വാസം എന്നെ വിങ്ങിക്കരയിക്കുന്നു, പരിഹസിക്കുന്നു, ചിലപ്പോൾ ശുണ്ടി പിടിപ്പിക്കുകയും ചെയ്യുന്നു.
ഒക്കെ കഴിഞ്ഞ് ആലോചിച്ചു നോക്കുമ്പോൾ മനുഷ്യ മനസ്സിൽ പൊന്തി വരുന്നത് ഇതാണ്. ഒടുങ്ങാത്ത വേദനകളും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകളും കൊടുത്താൽ മടക്കി തരാത്ത ഹൃദയങ്ങളും എല്ലാം ഇരുന്നാലും പിന്നെയും ജീവിതം എത്ര സുന്ദരമാണ്. ഈ വരികളിൽ തെളിയുന്ന ജീവിത ദർശനത്തിന്റെ പശ്ചാത്തലത്തിൽ പാഠഭാഗത്തിലെ സന്ദർഭങ്ങൾ പരിഗണിച്ച് വിശകലനം ചെയ്ത് ഉപന്യാസം തയ്യാറാക്കുക. ഉത്തരത്തിന്റെ മാതൃക നോക്കാം. ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവലിലെ ഒരു ഭാഗമാണ് വെളിച്ചത്തിന്റെ വിരലുകൾ. പിതാവിനെ കാണാൻ മകൻ മരക്കാറെത്തുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന അനുഭവങ്ങളും വിങ്ങലുകളും വിതുമ്പലുകളും ചെറിയ സന്തോഷങ്ങളും ഒക്കെ ചേർന്ന് വരുന്നതാണ് പാഠഭാഗം. ഉമ്മാച്ചു ഒരു ജന്മത്തിൽ ഒട്ടേറെ ജീവിതങ്ങൾ നയിക്കുകയാണെന്ന് പറയാം. അതിന്റെ സങ്കടങ്ങൾ ഊഹിക്കാവുന്നതേയുള്ളൂ. ഒടുങ്ങാത്ത വേദനകളും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകളും കൊടുത്താൽ മടക്കി തരാത്ത ഹൃദയങ്ങളുമൊക്കെയാണ് നോവലിൽ തുടിച്ചു നിൽക്കുന്നത്. ഇവിടെ മനുഷ്യ നന്മയുടെ പ്രതീകമായി മാറുന്ന കഥാപാത്രമാണ് ഹസൻ. ഗർഭവതിയായി അഭയം യാചിച്ചു വന്ന ആമിന എന്ന യുവതിക്ക് സംരക്ഷകനാകുന്നു. മായന്റെ ധർമ്മസങ്കടം മനസ്സിലാക്കി അയാൾക്ക് താങ്ങാകുന്നു. ഇതൊന്നും സഹതാപം കൊണ്ടല്ല, താൻ പുലർത്തുന്ന ഒരു നന്മ സങ്കല്പം കൊണ്ടാണ്. സങ്കീർണമായ ബന്ധങ്ങളും ദുഃഖവും പരിഹാസവും ശുണ്ഠിയും നിറഞ്ഞ അനുഭവങ്ങളും കൊണ്ട് ശ്രദ്ധേയമാണ് നോവലിലെ ആകെ ജീവിതങ്ങൾ. ഇതെല്ലാമായിരുന്നാലും പിന്നെയും ജീവിതം എത്ര സുന്ദരമാണെന്ന്, ഇതൊക്കെ തന്നെയാണ് ജീവിതമെന്ന് നോവൽ നമ്മെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിലും അടിസ്ഥാനപരമായി മനുഷ്യൻ നല്ലവനാണെന്നാണ് ഉമ്മാച്ചുവിലൂടെയും തന്റെ മുഴുവൻ സാഹിത്യത്തിലൂടെയും ഉറൂബ് പറഞ്ഞു വെക്കുന്നത്. നോവലിസ്റ്റിന്റെ ജീവിത വീക്ഷണം ഈ എഴുത്തിലാകെ പ്രതിഫലിച്ച് കാണുകയും ചെയ്യാം. അടുത്തത് പാഠഭാഗത്തെ അടിസ്ഥാനമാക്കി ഹസൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്യുക, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് വരച്ചു കാട്ടുക. ഉമ്മാച്ചു മായനെ സ്നേഹിച്ചെങ്കിലും ബീരാനെ കല്യാണം കഴിക്കേണ്ടി വന്നു. ഉമ്മാച്ചുവിനെയും ബീരാനെയും ഒന്നിപ്പിക്കാൻ കാരണക്കാരനായ അഹമ്മദ് ഉണ്ണിക്കയുടെ മകനാണ് വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗത്തെ ഹസൻ. മായൻ ഒരിക്കൽ തന്റെ ബാപ്പയെ കൊല്ലാൻ ഒരുങ്ങിയ ആളാണെന്ന് അറിഞ്ഞിട്ടും ഹസൻ മായനെ സ്നേഹിക്കുന്നു. ഗർഭവതിയായി അഭയം യാചിച്ചു വന്ന ആമിനയ്ക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കുന്നു. പ്രസവ ശുശ്രൂഷയ്ക്ക് ഒരു കന്നഡ സ്ത്രീയെ ഏർപ്പാടാക്കുന്നു. അവളുടെ പ്രസവാനന്തരം ഏതോ മനുഷ്യന്റെ കുഞ്ഞിന് താൻ പിതാവായി മാറുന്നു. ആമിനയുടെ വിനയവും അപരാധ ബോധവും കുത്തിയിളക്കി ഹസൻ നിഗൂഢമായ ഒരു സംതൃപ്തി അനുഭവിക്കുന്നുണ്ടെങ്കിലും അവളുടെ ജീവിതത്തിന് വെളിച്ചമായി തീരുകയാണ്. അവളുടെ രൂപത്തിൽ ആകൃഷ്ടനാവും വിധം പച്ച മനുഷ്യനുമാണ് അയാൾ. മാത്രമല്ല തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ടെന്നും തുറന്നു പറയാൻ അവളെ ധൈര്യപ്പെടുത്തുന്ന മാനവികത ബോധവും അയാളിലുണ്ട്. അതുപോലെ മായന്റെ ധർമ്മസങ്കടങ്ങൾ മനസ്സിലാക്കി അയാളെ ആശ്വസിപ്പിക്കുന്നു. ഇതൊന്നും സഹതാപം കൊണ്ടല്ല, താൻ ജീവിതത്തിൽ പുലർത്തുന്ന നന്മ സങ്കല്പം കൊണ്ടാണ്. അങ്ങനെ ഈ കഥയിൽ നന്മയുടെ ആൾ രൂപമായി മാറുകയാണ് ഹസൻ എന്ന കഥാപാത്രം. അടുത്തത് വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗത്തിലെ ഇഷ്ടപ്പെട്ട ഒരു സന്ദർഭത്തിന് തിരക്കഥ തയ്യാറാക്കുക. എന്തെല്ലാം പരിഗണിക്കാം? കഥാവസ്തു, സ്ഥലം, കാലം, ദൃശ്യസാധ്യതകൾ, സംഭാഷണങ്ങൾ. ഇവിടെ നമുക്കൊരു ഉദാഹരണം നോക്കാം. ദൃശ്യം ഒന്ന്, മായന്റെ പിന്നിൽ നിന്നുള്ള ദൃശ്യം. മരക്കാർ തിരിഞ്ഞു നോക്കാതെ പോകുന്നത് വിദൂരതയിൽ കാണാം. മായൻ പടിക്കാലും പിടിച്ച് കണ്ണും നട്ടുകൊണ്ട് നിൽക്കുന്നു. ദൃശ്യം രണ്ട്, മകൻ അകന്നു പോകുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ ഒന്ന് വലിച്ചു ചീന്തിയെടുക്കും പോലെയുള്ള മായന്റെ മുഖം. മുഖത്ത് അങ്ങേയറ്റ അവശമായ ഭാവം. അത് ക്ലോസപ്പ് ഷോട്ട്. ദൃശ്യം മൂന്ന്, മരക്കാർ കുന്നിറങ്ങി. അവന്റെ തൊപ്പി മാത്രമേ അപ്പോൾ മായൻ കാണുന്നുള്ളൂ. അവൻ പടിക്കാൽ പിടിച്ച് ഏന്തി നോക്കുന്നു. നാലാമത്തെ ദൃശ്യം, മരക്കാർ വീണ്ടും കുന്നിലേക്ക് കയറുന്ന വിദൂര ദൃശ്യം. കുന്നുകൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവനെ കാണുകയില്ല. ദൃശ്യം അഞ്ച്, ക്ലോസപ്പ് ഷോട്ടാണ്. മായൻ ദൃഷ്ടി പതരാതെ നോക്കി നിൽക്കുന്നു. മായന്റെ നെഞ്ചിൽ ഒരു കിതപ്പ് കിടന്ന് മുട്ടിത്തിരിയുന്നു. മകൻ മരിക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന ഒരച്ഛന്റെ നിൽപ്പ്. ദൃശ്യം ആറ്, മരക്കാർ മറവിലേക്ക് താഴുകയാണ്. കാലുകൾ കാണാതായി, പുറവും മറഞ്ഞു, തല മാത്രം ബാക്കിയുണ്ട്. ഒരു കറുത്ത തൊപ്പി മാത്രം, എല്ലാം മറഞ്ഞു, ശൂന്യം, ചക്രവാളം വരെ ശൂന്യത. ദൃശ്യം ഏഴ്, രണ്ടോ മൂന്നോ കണ്ണീർ കണങ്ങൾ ആ പടിക്കാൽ പിടിച്ച കൈപ്പടത്തിന്മേൽ ഇറ്റിറ്റു വീഴുന്നു. അത് ക്ലോസപ്പ് ഷോട്ടാണ്. ഞാൻ ചത്ത്, മായൻ സ്വയം മന്ത്രിക്കുന്നു. അതും ക്ലോസപ്പ് ഷോട്ടാണ്. ദൃശ്യം എട്ട്, മായന്റെ മുന്നിൽ നിന്നും പിന്നിലേക്കുള്ള ഫുൾ ഷോട്ട്. ഹസൻ, എന്തേ കാക്ക, പിന്നിൽ നിന്ന് ഒരു ചോദ്യം കേട്ട് അവൻ തിരിഞ്ഞു നോക്കുന്നു. ദൃശ്യം ഒൻപത്, മായന്റെ നിറഞ്ഞ കണ്ണുകൾ. ഹസനും അല്പം ഒന്ന് അമ്പരക്കാതിരുന്നില്ല, എങ്കിലും അയാളത് പുറത്ത് കാട്ടുന്നില്ല. ദൃശ്യം പത്ത്, മായൻ, എൻ്റെ മോനെ. മായൻ ഹസന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് തേങ്ങി തേങ്ങി കരയുന്നു. എന്തിനാണ് കരയുന്നതെന്ന് ഹസൻ ചോദിക്കുന്നില്ല, എങ്കിലും കരയട്ടെ എന്നൊരു ഭാവത്തിൽ മായന്റെ വിസ്തൃതമായ പുറം തടവുക മാത്രം ചെയ്യുന്നു. ദൃശ്യം ഫെയ്ഡ് ഔട്ട് ആകുന്നു. സ്ക്രീനിൽ മായൻ തന്റെ വേദനകൾ ഉള്ളിലൊതുക്കി
എന്ന് തെളിഞ്ഞ് മായുന്നു. വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമെടുത്ത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമെടുത്ത് ഇതുപോലെ ഒരു തിരക്കഥ നിങ്ങൾക്ക് തയ്യാറാക്കാം. അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം. വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പേരിന്റെ പ്രാധാന്യം വ്യക്തമാക്കുക. ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവലിലെ ഒരു ഭാഗമാണ് വെളിച്ചത്തിന്റെ വിരലുകൾ. ഇതിൽ ഹസൻ എന്ന കഥാപാത്രം അഭയം യാചിച്ചു വന്ന ആമിനയുടെ ജീവിതത്തിന് വെളിച്ചമായി മാറുകയാണ്. ഗർഭവതിയായിരുന്ന അവൾക്ക് താമസിക്കാൻ സൗകര്യമൊരുക്കി. അവളുടെ പ്രസവാനന്തരം ഏതോ മനുഷ്യന്റെ കുഞ്ഞിന് ഹസൻ പിതാവിന്റെ ചുമതല വഹിക്കുന്നു. ഒടുവിൽ തന്റെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് ആമിനയ്ക്ക് വെളിച്ചമാകുന്നു. ആത്മസംഘർഷങ്ങളിൽപ്പെട്ട് ഉഴലുന്ന മായനും ഹസൻ ആശ്വാസം പകരുന്നു. അത്തരത്തിൽ പലരുടെയും ജീവിതത്തിന് വെളിച്ചമാവുകയാണ് ഹസൻ. അതുകൊണ്ട് തന്നെ വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പേര് ഈ ഭാഗത്തിന് ഉചിതമാണെന്ന് കാണാം. അടുത്തത് കഥാപാത്ര നിരൂപണം. മായൻ എന്ന കഥാപാത്രത്തിന്റെ നിരൂപണം എഴുതാം. ഉമ്മാച്ചുവിന്റെ കളിക്കൂട്ടുകാരായിരുന്നു മായനും ബീരാനും. സമ്പന്നനായ ബീരാൻ അവളെ വിവാഹം കഴിച്ചതിൽ ദുഃഖിതനായി. അതിന് കാരണക്കാരനായ അഹമ്മദ് ഉണ്ണിക്കയെ തല്ലാനും അയാൾ മടിക്കുന്നില്ല. പിന്നീട് ബീരാനെ കൊന്ന് അവളെ നേടുന്നു. എന്നാൽ കുറ്റബോധവും ഭയവും കൊണ്ട് നാടുവിടുന്നു. പിതാവിനെ തേടി മകൻ മരക്കാരെത്തുമ്പോൾ വല്ലാതെ കുഴങ്ങിപ്പോകുന്നു. നാട്ടിലേക്ക് ചെല്ലാൻ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും പോകാൻ തയ്യാറാകുന്നില്ല. ഭാര്യയെ സംബന്ധിച്ച ചിന്ത അയാളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അവർ ഒരുപാട് സഹിച്ചവരാണെന്നും കഷ്ടപ്പെടുത്തരുതെന്നും മകനോട് പറയുന്നു. മകനെ യാത്രയാക്കുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ വലിച്ചു കീറിയെടുക്കും പോലെ തൊണ്ട ഇടറിപ്പോകുന്നുണ്ട്. അയാൾ കരഞ്ഞു പോകുന്നുണ്ട്. പ്രായച്ചിത്തം പോലെ തന്റെ സ്വത്തുക്കൾ ഹസന് നൽകുകയും ചെയ്യുന്നു. ആഗ്രഹിച്ചത് നേടാൻ എന്തും ചെയ്യുകയും അവസാനം കുറ്റബോധവും പേറി ഓർമ്മകളുടെ തടവറയിൽ പിടയുന്ന ചില മനുഷ്യരെ ഓർമ്മിപ്പിക്കുന്ന കഥാപാത്രമാണ് മായൻ. അടുത്തത് ആമിന. അറിയാത്ത പ്രായത്തിൽ ചതിയിൽപ്പെട്ടുപോയ പെൺകുട്ടി. ആർക്കും താനൊരു ബാധ്യതയാകരുതെന്ന ബോധ്യമുണ്ടെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയാത്തവൾ. മറ്റുള്ളവരോട് നന്മയും നന്ദിയും സൂക്ഷിക്കുന്നു. ഒരു കുടുംബത്തിന്റെ കാര്യങ്ങൾ ചിട്ടയോടെ ചെയ്യാൻ അവൾക്ക് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും താൻ മറ്റുള്ളവർക്ക് ഒരു ഭാരമാകരുതെന്നും അവൾ ആഗ്രഹിക്കുന്നു. പിന്നീട് ശാന്തമായി ഹസനൊപ്പം സംതൃപ്തമായ കുടുംബജീവിതം നയിക്കുന്നു. ഇത്തരം നിരവധി ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാവുന്നതാണ്. അടുത്തത് ആമിനയുടെ സഹായി. കന്നഡ സ്ത്രീയുടെ സ്വഭാവം. ഹസൻ ആമിനയുടെ പ്രസവ ശുശ്രൂഷയ്ക്ക് കണ്ടെത്തിയ സ്ത്രീ. വായനക്കാരന്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കഥാപാത്രമാണ്. തോട്ടപ്പണിയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞ ഒരു കർണാടകക്കാരി തള്ളയായിരുന്നു അവർ. ആമിനയെ നന്നായി ശുശ്രൂഷിക്കുന്ന അവർ വിഷാദാത്മകത്വത്തിന്റെ മൂർത്തിമത് ഭാവമായിരുന്നു. മരക്കറ തേച്ചു കറുപ്പിച്ച പല്ലുമായി അവർ ചിരിക്കുമ്പോഴും കരയുകയാണെന്ന് തോന്നും. എന്നാൽ അവരുടെ സാന്നിധ്യം ആമിനയ്ക്ക് ആവശ്യവും ആശ്വാസവുമായിരുന്നു. തന്റെ ദുഃഖം തിരിച്ചറിയുന്നുവെന്നും തന്നെ ചൊല്ലിയാണ് അവർ കരയുന്നതെന്നും തനിക്ക് വേണ്ടിയും കരയാൻ ചിലരുണ്ടെന്നുമുള്ള ചിന്ത ആമിനയ്ക്ക് പകർന്നു നൽകുന്ന കഥാപാത്രം. അവർ സംസാരിക്കുന്നില്ലെങ്കിലും കഥയ്ക്ക് ഉണർവും ഊർജവും ഉന്മേഷവും പകരാൻ ഈ കഥാപാത്രത്തിന് കഴിയുന്നു. അടുത്തത് ഒരു മാർക്കിന്റെ ചോദ്യോത്തരങ്ങൾ നോക്കാം. ഉറൂബിന്റെ യഥാർത്ഥ പേര് പി സി കുട്ടിക്കൃഷ്ണൻ. തന്റെ ജീവനിൽ നിന്ന് പറിച്ചെടുത്ത ഒരു പുതിയ താൻ. മായൻ മകനിൽ കണ്ട സമാനതകൾ എന്തെല്ലാം. ചുറുചുറുക്കുള്ള നടത്തം, കൈവീശൽ, തല ചരിച്ചു പിടിക്കൽ, ഇതെല്ലാമാണ് മായൻ മകനിൽ കണ്ട സമാനതകൾ. അടുത്തത് ഞാൻ ചത്ത്. ആരുടെ വാക്കുകളാണിത്? മായന്റെ. തന്റെ ജീവനിൽ നിന്ന് പറിച്ചെടുത്ത പുതിയ താൻ സൂചിതമാകുന്നത് മായൻ മരക്കാരെ കുറിച്ച് വിചാരിക്കുന്നത്. വിഷാദാത്മകത്വമുള്ള മുഖഭാവം, ചിരിക്കുമ്പോഴും കരയുകയാണെന്നേ തോന്നൂ. മരക്കറ കറുപ്പിച്ച പല്ലുകൾ ആരെക്കുറിച്ചുള്ള സൂചനയാണിത്? കർണാടകക്കാരി തള്ളയെക്കുറിച്ച്. ഉമ്മാച്ചു എന്ന നോവലിലെ ഹസൻ എന്ന കഥാപാത്രത്തിന് യോജിക്കാത്ത പ്രസ്താവന ഏത്? താഴെ തന്നിരിക്കുന്നതിൽ യോജിക്കാത്ത പ്രസ്താവന ഏത്? പെട്ടെന്ന് ദേഷ്യപ്പെടുന്നു. അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യമായി എഴുതുക. മായൻ ദൃഷ്ടി ഉയർത്തി മരക്കാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പതുക്കെ അവന്റെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു. ഇത് അർത്ഥവ്യത്യാസം വരാതെ രണ്ട് വാക്യമായി എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. മായൻ ദൃഷ്ടി ഉയർത്തി മരക്കാരുടെ മുഖത്തേക്ക് നോക്കി, എന്നിട്ട് പതുക്കെ അവന്റെ പുറം തടവിക്കൊണ്ട് പറഞ്ഞു. രണ്ടോ മൂന്നോ കണ്ണീർക്കണങ്ങൾ ആ പടിക്കാൽ പിടിച്ച കൈപ്പടത്തിന്മേൽ ഇറ്റിറ്റു വീണു. കണ്ണീർക്കണങ്ങൾ എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം എഴുതുക. കണ്ണീർക്കണങ്ങൾ എന്ന പദത്തിന്റെ വിഗ്രഹാർത്ഥം കണ്ണീരിന്റെ കണങ്ങൾ. മായൻ അതിഷ്ടപ്പെട്ടില്ല. എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നിട്ട് പറയുന്നുമില്ല. ഈ ഊരാക്കുളത്ത് അഴിച്ച് ബാപ്പയെ മോചിപ്പിക്കാൻ മകൻ ആഗ്രഹിച്ചു. ഊരാക്കുളത്ത് എന്ന ശൈലിക്ക് ഏറ്റവും യോജിച്ച അർത്ഥം കണ്ടെത്തി എഴുതുക. രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കുരുക്കിൽപ്പെടുക. അടുത്തത് ആ ഉമ്മക്കുട്ടി മഞ്ഞ് നനഞ്ഞ വള്ളിക്കുടിലിൽ വെയിൽനാളം തട്ടുന്നത് പോലെ ഒന്ന് തെളിഞ്ഞു.
അടിവരയിട്ട പദത്തിന്റെ വിഗ്രഹ രൂപം എഴുതുക. വെയിലിന്റെ നാളം, ഇവിടെ വെയിൽ നാളം എന്ന പദത്തിനാണ് അടിവരയിട്ടിരിക്കുന്നത്. വെയിലിന്റെ നാളം. അടുത്തത് രണ്ട് മാർക്കിന്റെ ചോദ്യോത്തരങ്ങളാണ്. അർത്ഥ വ്യത്യാസം വരാതെ ഒറ്റ വാക്യമാക്കുക. ആമിനയാകട്ടെ ആ വസ്ത്രങ്ങൾ കയ്യിൽ വെച്ച് അനങ്ങാതിരുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് അവർ ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റത്. ഇത് അർത്ഥ വ്യത്യാസമൊന്നും വരാതെ ഒറ്റ വാക്യമാക്കുക. ആ വസ്ത്രങ്ങൾ കയ്യിൽ വെച്ച് അനങ്ങാതിരുന്ന ആമിന കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടാണ് ആ ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റത്. അടുത്തത് നിങ്ങളെ കഷ്ടത്തിലാക്കായിരിക്കും, നനഞ്ഞടം കുഴിച്ചൂടാല്ലോ. അടിവരയിട്ട ശൈലി വ്യക്തമാക്കുന്ന കഥാപാത്രത്തിന്റെ മനോഭാവം എന്ത്? അത് തെളിയിക്കുന്ന രണ്ട് സന്ദർഭം എഴുതുക. ഹസനെ അമിതമായി ആശ്രയിക്കുന്നതിൽ ആമിനയ്ക്കുള്ള കുറ്റബോധം. ഇങ്ങക്ക് നമ്മളെ കൊണ്ട് ഇടങ്ങാറായി എന്ന് ആമിന ഹസനോട് പറയുന്നതും ഇനി നമ്മള് ഇവിടെ നിന്നാൽ നിങ്ങളെ കഷ്ടത്തിലാക്കായിരിക്കും എന്ന് പറയുന്നതുമാണ് രണ്ട് സന്ദർഭങ്ങൾ. ഓള് പറയേ, അന്റെ ഉമ്മാനെ അനക്കറിഞ്ഞൂടാ, ഓളെ പോലെ സഹിക്കുന്നൊരു പെണ്ണ് ഈ ദുനിയാവുമ്പലില്ല. ആ കുടുംബത്തിന്റെ ഒരു ബെളക്കാ ഓള്. ഈ സംഭാഷണ ഭാഗത്തെ ഭാഷാപരമായ സവിശേഷതകൾ കണ്ടെത്തി എഴുതുക. ഉറൂബിന്റെ ഉമ്മാച്ചു മുസ്ലിം കുടുംബ ബന്ധങ്ങളുടെ കഥയാണ്. ഉറൂബ് ഈ കൃതിയിൽ അധികവും ഉപയോഗിച്ചിട്ടുള്ളത് മാപ്പിള ഭാഷാ ശൈലിയാണ്. ഓള്, അൻ്റെ, ദുനിയാവ്, ബെളക്ക് തുടങ്ങിയ പദങ്ങൾ മുസ്ലിം സമുദായത്തിനിടയിലും കേരളത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിലും പ്രയോഗത്തിലുള്ളതാണ്. മായൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചപ്പോൾ ഈ ഭാഷ തന്നെ പ്രയോഗിച്ചത് ഏറെ ഉചിതമായി. അടുത്തത്, വാസ്തവത്തിൽ ഒരേ സമയത്ത് ഒരു പിടിച്ചുപറ്റലും ആത്മാർപ്പണവും ആയിരുന്നു. സന്ദർഭം വിവരിക്കുക. ആമിനയെ മരണത്തിന്റെ കാൽച്ചുവട്ടിൽ നിന്നും ഹസൻ രക്ഷിക്കുന്നതാണ് സന്ദർഭം. ഹസൻ അവളെ പൊക്കിയെടുത്തു. അവളും ജീവൻ പോയാലും വിടില്ലെന്ന മട്ടിൽ ഒറ്റപ്പെടുത്തം. അത് വാസ്തവത്തിൽ ഒരേ സമയം നിലനിൽപ്പിന്റെ പിടിച്ചുപറ്റലും ജീവൻ തിരിച്ചു നൽകിയ ആൾക്കുവേണ്ടിയുള്ള ആത്മാർപ്പണവും ആയിരുന്നുവെന്ന് കാണാം. അടുത്തത്, ഇങ്ങളെ കഷ്ടത്തിലാക്കായിരിക്കും, നനഞ്ഞടം കുഴിച്ചൂടല്ലോ. അടിവരയിട്ടിരിക്കുന്ന പഴഞ്ചൊല്ല് ഈ ഭാഗത്ത് എത്രമാത്രം അനുയോജ്യമാണ്. വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. തന്റെ അറിവില്ലായ്മയിൽ മനം നൊന്ത് ജീവൻ ഒടുക്കാൻ തുടങ്ങുന്ന ആമിനയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുന്നതും പ്രസവശേഷം തിരികെ പൊയ്ക്കൊള്ളാമെന്ന ഉറപ്പിൽ അവൾക്ക് ജീവിക്കാൻ തന്റെ പുരയിൽ ഇടം നൽകിയതും ഹസനാണ്. എന്നാൽ അവൾ തിരികെ പോകാൻ ഒരുങ്ങുമ്പോഴെല്ലാം ഹസൻ അവളെ വിലക്കുന്നു. അവളെ പെരുവഴിയിലേക്ക് തള്ളിവിടാൻ അയാളിലെ മനസാക്ഷി അനുവദിക്കുന്നില്ല. അയാളെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ആമിനയ്ക്ക് മനസ്താപം തോന്നിയപ്പോഴാണ് നനഞ്ഞേടം കുഴിച്ചൂടല്ലോ എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തിന് വളരെ അനുയോജ്യമായ പഴഞ്ചൊല്ലാണിത്. അടുത്തത്, മകൻ അകന്നകന്നു പോകുമ്പോൾ നെഞ്ചിൽ നിന്ന് എന്തോ ഒന്ന് വലിച്ചു ചീന്തിയെടുക്കും പോലെ തോന്നുന്നു. ആ മുഖം ഒരിക്കലും ഇത്രമേൽ അവശമായിട്ടില്ല. മായന്റെ മാനസികാവസ്ഥ ആവിഷ്കരിക്കാൻ ഈ വാക്യങ്ങൾ പര്യാപ്തമാണോ? തന്നെ തിരികെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന മരക്കാരെ നിർബന്ധിച്ച് പറഞ്ഞയക്കുകയാണ് ബാപ്പയായ മായൻ. ഇനി ഒരു മടക്കയാത്ര ഇല്ലെന്ന് മായൻ അറിയാം. അതുകൊണ്ട് മകൻ യാത്രയാകുമ്പോൾ മായന്റെ നെഞ്ചു പിടയുന്നു. ഈ സന്ദർഭത്തെ ആവിഷ്കരിക്കാൻ നെഞ്ചിൽ നിന്ന് എന്തോ ഒന്ന് വലിച്ചു ചീന്തിയെടുക്കും പോലെ എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് ഉചിതമായിട്ടുണ്ട്. ഓരോ മനുഷ്യനും ജീവിക്കുന്നത് സ്വന്തമായ സംരക്ഷണം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. ടോൾസ്റ്റോയി. ഈ വാക്യം മുൻനിർത്തി ഹസന്റെയും ആമിനയുടെയും ജീവിതാനുഭവങ്ങളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. ഹസന്റെ സ്നേഹം കൊണ്ട് ജീവിതത്തിലേക്ക് തിരികെ വന്നതാണ് ആമിന. ആരുടെയോ ചതിയിൽപ്പെട്ട് ഗർഭിണിയായി ജീവിക്കാൻ മറ്റു വഴികളില്ലാതെ വലയുമ്പോഴാണ് ഹസൻ അവളുടെ രക്ഷയ്ക്കെത്തുന്നത്. മാത്രമല്ല, മറ്റാരുടെയോ കുഞ്ഞിനെ സ്വന്തമെന്ന് കരുതി സ്നേഹിക്കുന്നു. അതുപോലെ ആമിനെയും ഹസനെ ആഴത്തിൽ സ്നേഹിക്കുന്നു. ടോൾസ്റ്റോയിയുടെ വാക്കുകൾ ഹസന്റെയും ആമിനയുടെയും ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ അർത്ഥവത്താണ്. അടുത്തത് നാല് മാർക്കിന്റെ ചോദ്യോത്തരങ്ങളാണ്. വാഗ്മയ ചിത്രങ്ങൾ അവതരിപ്പിക്കുന്നതിൽ സമർത്ഥനാണ് ഉറൂബ്. പാഠഭാഗത്ത് നിന്ന് ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതുക. മായൻ സ്വല്പനേരത്തിന് മറുപടി പറഞ്ഞില്ല. ആ തളർന്ന വട്ടക്കണ്ണുകൾ കുറേ നേരം ഒരേ ദിക്കിലേക്ക് തറച്ചു നിന്നു. ആ നേത്രങ്ങളിലൂടെ വിഷാദവും രോഷവും ഇടകലർന്ന് പാഞ്ഞു പോകുന്നതായി മരക്കാർ കണ്ടു. ഒരു ചലച്ചിത്രത്തിൽ എന്നതുപോലെ സന്ദർഭങ്ങളെ അവതരിപ്പിക്കുന്നതിൽ ഉറൂബിനുള്ള കഴിവ് ഈ നോവൽ ഭാഗത്ത് തെളിയുന്നുണ്ടോ? വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരത്തിന്റെ മാതൃക നോക്കാം. വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗം വായിക്കുമ്പോൾ ദൃശ്യങ്ങളെ ഒരു ചലച്ചിത്രം എന്നതുപോലെ വർണ്ണിക്കാൻ ഉറൂബിനുള്ള അപാരമായ കഴിവ് നമുക്ക് മനസ്സിലാകും. മരക്കാർ ബാപ്പയോട് യാത്ര പറഞ്ഞ് പിരിയുന്ന സന്ദർഭം ഈ വർണ്ണനാ ചാതുര്യത്തിന് ഗംഭീരമായ ഉദാഹരണമാണ്. ഈ സമയത്തെ മായന്റെ മുഖ മാനസിക ഭാവങ്ങൾ കൂടി ഉറൂബ് വാക്കുകളിലൂടെ നമുക്ക് പകർന്നു നൽകുന്നു.
അതുപോലെ മരയ്ക്കാർ കുന്നിറങ്ങി മറഞ്ഞു പോകുന്ന ഭാഗവും ഹസനും ആമിനയും തങ്ങളുടെ സ്നേഹം തിരിച്ചറിയുന്ന സന്ദർഭത്തിലും ഉറൂബ് വാക്കുകൾ കൊണ്ട് ദൃശ്യങ്ങൾ രചിക്കുന്നത് കണ്ടെത്താനാകും. അതുപോലെ തന്നെയാണ് ആ തളർന്ന വട്ടക്കണ്ണുകൾ കുറേ നേരം ഒരേ ദിക്കിലേക്ക് തറച്ചു നിന്നു എന്ന ഭാഗത്തെ വരികൾ വായിക്കുമ്പോൾ ആ രംഗം നാം നേരിൽ കാണുകയാണ്. അടുത്തത്, മരയ്ക്കാർ ഇറങ്ങി നടന്നു. പടിവരെ മായനും പിന്നാലെ പോയി. ഒരു കൊച്ചു മോട്ടോർ ബോട്ട് വലിച്ചുകൊണ്ടു പോകുന്ന കെട്ടുവഞ്ചി പോലെ ആ നീണ്ട കണ്ണുകളിലേക്ക് പ്രകാശം തിരിച്ചുവന്നു. അവ മഷി തട്ടിയ ദീപങ്ങളെ പോലെ പ്രകാശിച്ചു. ഈ രചനാരീതിയുടെ സവിശേഷതകൾ എന്തല്ല! കഥാസന്ദർഭത്തിന് അത് എത്രമാത്രം അനുയോജ്യമാണ്! സൂചനകൾ വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക. പിതാവായ മായനെ പിരിഞ്ഞ് മരയ്ക്കാർ നാട്ടിലേക്ക് തിരികെ പോകുമ്പോഴുള്ള വിവരണമാണ് ആദ്യത്തേത്. ഒരു ചലച്ചിത്രത്തിലെ ദൃശ്യം പോലെയാണ് ഉറൂബ് ഈ രംഗം വിവരിക്കുന്നത്. ആ നോവൽ ഭാഗം വായിക്കുമ്പോൾ ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നുവരും. അതുപോലെ തന്നെയാണ് ആമിന സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിനെ അവതരിപ്പിക്കുന്നതും. ഹസന്റെ പരിചരണത്തിൽ ആമിനയ്ക്ക് ആരോഗ്യവും സൗന്ദര്യവും തിരിച്ചു കിട്ടുന്നു. ഈ ഭാഗത്തെ ആ നീണ്ട കണ്ണുകളിലേക്ക് പ്രകാശം തിരിച്ചു വന്നു, അവ മഷി തട്ടിയ ദീപങ്ങളെ പോലെ പ്രകാശിച്ചു എന്ന് വായിക്കുമ്പോൾ ആ ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. രണ്ട് സന്ദർഭങ്ങളുടേതും മനോഹരമായ വർണ്ണനകളാണ്. അടുത്തത്, പല്ല് മുഴുവൻ മരക്കറ കറുപ്പിച്ച ആ സ്ത്രീ ചിരിക്കുമ്പോഴും കരയുകയാണെന്ന് തോന്നും. ആമിനയുടെ ജീവിത സാഹചര്യത്തോട് ഇണങ്ങുന്ന കഥാപാത്രത്തെയാണോ സഹായിയായി അവതരിപ്പിച്ചത്? സഹായി എന്ന കഥാപാത്രത്തിന്റെ മറ്റു പ്രത്യേകതകൾ കൂടി പരിഗണിച്ച് കുറിപ്പ് തയ്യാറാക്കുക. ഹസൻ ആമിനയെ നോക്കാനായി തോട്ടപ്പണിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഒരു തള്ളയെ കണ്ടെത്തുന്നു. വിഷാദം നിറഞ്ഞ മുഖഭാവമായിരുന്നു ആ വൃദ്ധയുടേത്. പല്ലിലെ മരക്കറ കണ്ടാൽ അവർ ചിരിക്കുമ്പോഴും കരയുകയാണെന്ന തോന്നലുണ്ടാകും. തനിക്ക് വേണ്ടിയാണ് ആ വൃദ്ധ എപ്പോഴും കരയുന്നതെന്ന തെറ്റിദ്ധാരണ ആമിനയ്ക്ക് ആശ്വാസം നൽകി. അതിലൂടെ ആമിനയുടെ ആരോഗ്യവും സന്തോഷവും എല്ലാം തിരികെ ലഭിക്കുന്നു. അതുകൊണ്ട് തന്നെ ആമിനയുടെ അപ്പോഴത്തെ ജീവിത സാഹചര്യത്തോട് ഇണങ്ങുന്ന കഥാപാത്രമാണ് കർണാടകക്കാരി തള്ള. അവരുടെ മുഖഭാവവും പരിചരണവും ഭക്ഷണവും എല്ലാം ആമിനയെ ജീവസുറ്റതാക്കി മാറ്റുന്നുമുണ്ട്. അടുത്തത്, പടിവരെ മായനും പിന്നാലെ പോയി. ഒരു കൊച്ചു മോട്ടോർ ബോട്ട് വലിച്ചുകൊണ്ടു പോകുന്ന കെട്ടുവഞ്ചി പോലെ. പടിക്കൽ വെച്ച് അവ തമ്മിലുള്ള കെട്ടഴിഞ്ഞു. മോട്ടോർ ബോട്ട് മുന്നോട്ട് നീങ്ങി. കെട്ടുവഞ്ചി നിന്നു. മായനും മരയ്ക്കാരും വേർപിരിയുന്ന സന്ദർഭം ആവിഷ്കരിക്കാൻ ഈ സാദൃശ്യ കൽപ്പന എത്രമാത്രം സമർത്ഥമാണ് വിലയിരുത്തുക. മായനും മരയ്ക്കാരും വേർപിരിയുന്ന രംഗം ഒരു ചലച്ചിത്രത്തിൽ എന്ന പോലെയാണ് ഉറൂബ് അവതരിപ്പിക്കുന്നത്. ഒരു കൊച്ചു മോട്ടോർ ബോട്ട് വലിയൊരു കെട്ടുവഞ്ചിയെ വലിച്ചുകൊണ്ടു പോകുന്നത് പോലെ മരയ്ക്കാരുടെ പിന്നാലെ മായൻ പോയി. പ്രായാധിക്യത്താൽ ശക്തി ക്ഷയിച്ച മായനെ കെട്ടുവഞ്ചിയായും പുത്രനായ മരയ്ക്കാർ എന്ന യുവാവിനെ മോട്ടോർ ബോട്ടായും സാദൃശ്യ കൽപ്പന നടത്തിയിരിക്കുന്നത് വളരെ ഉചിതമായിട്ടുണ്ട്. ബാപ്പയും മകനും തമ്മിലുള്ള ബന്ധത്തിന്റെ തീവ്രത വെളിപ്പെടുത്താൻ ഈ പ്രയോഗം പര്യാപ്തമാണ്. അടുത്തത്, 6 മാർക്കിനുള്ള ചോദ്യോത്തരങ്ങൾ. അനാഥമായി പോകുമായിരുന്ന ആമിനയുടെ ജീവിതത്തിന് ഹസനാണ് അർത്ഥം നൽകുന്നത്. ഹസനെ പോലെയുള്ളവർ നമ്മുടെ ജീവിതത്തിലോ സമൂഹത്തിലോ ഉണ്ടാകാം. സമാനമായ അനുഭവങ്ങൾ ഉൾക്കൊള്ളിച്ച് ഒരു അനുഭവ കുറിപ്പ് തയ്യാറാക്കുക. ഉത്തരത്തിന്റെ മാതൃക നോക്കാം. ഉറൂബിന്റെ ഉമ്മാച്ചു എന്ന നോവലും അതിലെ കഥാപാത്രങ്ങളും മനുഷ്യ സ്നേഹത്തിന്റെയും പച്ചയായ ജീവിതാനുഭവങ്ങളുടെയും നേർക്കാഴ്ചയാണ്. ഇതിൽ ഹസൻ എന്ന കഥാപാത്രം നമ്മുടെ മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത മനുഷ്യ സ്നേഹത്തിന്റെ മാതൃകയാണ്. ഇത്തരം പച്ചയായ മനുഷ്യരുടെ എണ്ണം നമ്മുടെ സമൂഹത്തിൽ കുറഞ്ഞു വരുന്ന കാഴ്ചയാണ് ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്നത്. എങ്കിലും ചില നേരങ്ങളിലെങ്കിലും നമ്മളെ അത്ഭുതപ്പെടുത്തി ചില വാർത്തകൾ നാം കേൾക്കാറുണ്ട്. അതിലൊന്നാണ് പത്തനാപുരം ഗാന്ധി ഭവനുമായി ബന്ധപ്പെട്ട അനുഭവങ്ങൾ. സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന, അനാഥമായി പോകുന്ന, വാർദ്ധക്യം കൊണ്ടും അസുഖങ്ങൾ കൊണ്ടുമൊക്കെ ആരോരുമില്ലാതായി പോകുന്നവരുടെ ഒരു ഇടമാണ് പത്തനാപുരം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ഗാന്ധി ഭവൻ. ഈ അടുത്ത സമയത്ത് അവിടം സന്ദർശിച്ചപ്പോൾ ഒരു അമ്മയും 2 മക്കളും, ജീവിതത്തിൽ എല്ലാ തുണയും നഷ്ടപ്പെട്ട 3 ജീവനുകൾ അവിടെ സുരക്ഷിതമാണെന്നറിയുമ്പോഴാണ് ഇത്തരം ഇടങ്ങളും ഇത്തരം മനുഷ്യരും നമുക്ക് ചുറ്റും ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുന്നത്. ജീവിതത്തിൽ സ്നേഹത്തിനും മറ്റ് ജീവിത മൂല്യങ്ങൾക്കും വില നൽകുന്ന കുറച്ചു പേരെങ്കിലും നമുക്ക് ചുറ്റും ഇപ്പോഴും അവശേഷിക്കുന്നു. ഇത്തരം മൂല്യങ്ങൾ മനുഷ്യ മനസ്സുകളിലേക്ക് എത്തിക്കുവാൻ ഉമ്മാച്ചു എന്ന നോവലിനും വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗത്തിനും കഴിയുന്നുണ്ട്. ഇനി നമുക്ക് ആസ്വാദന കുറിപ്പ് നോക്കാം. പച്ചയായ മനുഷ്യ ജീവിതങ്ങളുടെ ശക്തമായ ആവിഷ്കാരമാണ് റൂബിന്റെ ഉമ്മാച്ചു എന്ന നോവൽ. മനുഷ്യ ജീവിതത്തിലെ സ്നേഹവും സന്തോഷവും സങ്കടവും വേദനകളും ഏതാനും കഥാപാത്രങ്ങളുടെ ജീവിതത്തിൽ ചാലിച്ചു ചേർത്തതാണ് ഉമ്മാച്ചു. ഇതിലെ വളരെ ചെറിയൊരു ഭാഗമാണ്
വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗം. എല്ലാം പിടിച്ചു വാങ്ങിയിട്ടും അവയൊന്നും ശരിയായ വിധം അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന മായൻ, ഭാര്യയിൽ നിന്നും കുടുംബത്തിൽ നിന്നും പിരിഞ്ഞു താമസിക്കുന്ന മായനെ കാണാൻ മകനായ മരക്കാർ വയനാട്ടിലെത്തി ബാപ്പയെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നു. എന്നാൽ മകന്റെ കൂടെ പോകാൻ മായൻ തയ്യാറായില്ല. തനിക്കേറെ പ്രിയപ്പെട്ടതെല്ലാം, താൻ വെട്ടി നേടിയതെല്ലാം അർത്ഥശൂന്യമാണെന്നും അതെല്ലാം തനിക്ക് നഷ്ടപ്പെടുകയാണെന്നും മായൻ തിരിച്ചറിയുന്നു. നന്മയുടെ പ്രതിരൂപമായ ഹസനൊപ്പമാണ് മായൻ താമസിക്കുന്നത്. ആരാലോ ചതിക്കപ്പെട്ട് ഗർഭിണിയായ ആമിനയുടെ സംരക്ഷണവും ഹസൻ ഏറ്റെടുക്കുന്നു. അത്തരം ആളുകൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന പരമമായ സത്യമാണ് ഉറൂബ് ഈ പാഠഭാഗത്ത് പറയുന്നത്. ഹസന്റെ ഉള്ളിലെ സ്നേഹവും മനുഷ്യത്വവും മാനവികതയും കഥാകൃത്തിന്റെ ഉള്ളിലെ നന്മ ചിന്തയിൽ ജനിക്കുന്നതാണ്. മനസ്സ് മരവിച്ച് മനുഷ്യജീവിതം ഉന്തിത്തള്ളുന്ന ആധുനിക മനുഷ്യന് നന്മയിൽ അധിഷ്ഠിതമായ വലിയ സന്ദേശങ്ങളാണ് ഉറൂബ് ഈ നോവൽ ഭാഗത്തിലൂടെ പകർന്നു നൽകുന്നത്. ചലനചിത്രങ്ങളുടെ അനുഭവം പകരുന്ന ഗംഭീരമായ ഗദ്യഭാഷ, തലങ്ങും വിലങ്ങും വിരിഞ്ഞു നിൽക്കുന്ന കാവ്യാത്മകമായ പ്രയോഗങ്ങൾ തുടങ്ങിയ അനുവാചകനെ അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുകയും അത്ഭുതപ്പെടുത്തുകയുമാണ് വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗം. അടുത്തത് കഥാകൃത്തിന്റെ ഉറൂബിന്റെ ലഘു ജീവചരിത്ര കുറിപ്പ് നോക്കാം. യൗവനം നശിക്കാത്തവൻ എന്നർത്ഥമുള്ള അറബി വാക്കായ ഉറൂബ് എന്ന തൂലികാനാമത്തിൽ പ്രശസ്തനായ എഴുത്തുകാരനാണ് പി സി കുട്ടികൃഷ്ണൻ. മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കടുത്തുള്ള പള്ളപ്പുറം ഗ്രാമത്തിൽ കരുണാകരമേനോന്റെയും പാറുകുട്ടിയമ്മയുടെയും മകനായി 1915 ജൂൺ 8 പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടികൃഷ്ണൻ എന്ന പി സി കുട്ടികൃഷ്ണൻ ജനിച്ചത്. 1934 നാടുവിട്ട അദ്ദേഹം 6 വർഷത്തോളം കാലം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി പല ജോലികളും ചെയ്തു. ഈ കാലയളവിൽ തമിഴ്, കന്നഡ എന്നീ ഭാഷകൾ പഠിച്ചു. 1948 ഇടശ്ശേരിയുടെ ഭാര്യ സഹോദരി കൂടിയായ ദേവകിയമ്മയുമായി അദ്ദേഹത്തിന്റെ വിവാഹം നടന്നു. 1975 ആകാശവാണിയിൽ നിന്ന് പ്രൊഡ്യൂസറായി വിരമിച്ച അദ്ദേഹം കുങ്കുമം, മലയാള മനോരമ എന്നിവയുടെ പത്രാധിപരായിരുന്നു. 1976 അദ്ദേഹം മനോരമ പത്രാധിപത്യം ഏറ്റെടുത്തത്. ആ സ്ഥാനത്തിരിക്കെ അദ്ദേഹം 1979 ജൂലൈ 10 കോട്ടയത്ത് വെച്ച് അന്തരിച്ചു. നീർച്ചാലുകൾ ആദ്യ കൃതി, തീ കൊണ്ട് കളിക്കരുത്, മണ്ണും പെണ്ണും, മിസ് ചിഹ്നവും ലേഡി ജാനുവും, നിഴലാട്ടം, മാമൂലിന്റെ മാറ്റൊലി, ഉറൂബിന്റെ ശനിയാഴ്ചകൾ, ഉമ്മാച്ചു, സുന്ദരികളും സുന്ദരന്മാരും എന്നിവയാണ് പ്രധാന കൃതികൾ. അപ്പോ ഇത്രയുമാണ് വെളിച്ചത്തിന്റെ വിരലുകൾ എന്ന പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത്, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനു മുൻപുള്ള എല്ലാ പാഠങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ നിങ്ങൾ കാണുക. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.